ഹലോ എവരിവൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നതും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലുകളുടെ കളക്ഷൻ ആണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. നമുക്ക് കണ്ടു നോക്കാം. ഹോട്ട് സീസണൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അധികം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാം. കോട്ട് സെറ്റ് ചെയ്യാനോ കുർത്തി ചെയ്യാനോ ഫ്രോക്ക് മോഡലിലുള്ള ഡ്രസ്സ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മിനി ടോപ്പൊക്കെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെന്റ് ചെയ്യേണ്ട വിധവും കൊറിയർ ചെയ്യുന്ന വിധങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വന്നിരിക്കുന്നത് 60x60 ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് പിങ്കിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോണിൽ വന്നിട്ടുള്ളതാണ്. സിഗ്സാഗ് പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ക്ലോസ് വ്യൂല് കാണാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നതിന്റെ കളറൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ പോകുന്നത്. മാത്രമല്ല ഇത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ചിലതൊക്കെ ചോദിക്കുന്നത് കണ്ടു കളർ ഗാർഡ് എവിടെയാണ് കിട്ടുന്നതെന്ന്. നമ്മുടെ എല്ലാ ഷോപ്പിലും തന്നെ കളർ ഗാർഡ് അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, നമ്മളതും കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് വണ്ണിന് ഡിസൈൻ പോകുന്നത്. നമുക്കിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഗ്ലോസിയിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു പ്രിന്റ് നമുക്ക് ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാവുന്ന പോലത്തെ ഒരു പ്രിന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് വന്നിരിക്കുന്നതും ഈ സോഫ്റ്റ് കോട്ടണിൽ അഥവാ 60x60 ആയിട്ടുള്ള ക്യാമ്പറിക്കിലാണ്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് ഇതും വന്നിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ട് ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് അല്ല, ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. വിത്ത് ഔട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഗ്രീൻ ടോണിലാണ്. ഗ്രീനിനകത്ത് ഒരു ബ്രിക്ക് റെഡ് കളറിലുള്ള ഒരു പ്രിന്റ് ആണ്, ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇത് ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. കുറച്ചൊരു ലൈറ്റ് ടോൺ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡിലേക്ക് പോയി ഇത്. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ്. ഇനി നമുക്കിത് ക്ലോസ് വ്യൂയിൽ കാണാം. ഇതിന് മാച്ച് ചെയ്യാവുന്ന ഒരു പ്രിന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സിഗ്സാഗിൽ തന്നെയാണ് ഇതിന്റെ മാച്ചിങ് ആയിട്ടുള്ള പ്രിന്റും വന്നിട്ടുള്ളത്. 109 ആണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ക്ലോസ് ചെയ്തെന്ന് കാണിക്കാം, അതിനുശേഷം നമുക്ക് വെച്ച് കാണിക്കാം. ഇത് ബോട്ടവും ഇത് ടോപ്പുമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് അത് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട്. ഇതിനകത്ത് പോയിട്ടുള്ള ഒരു ആ സിഗ്സാഗിന്റെ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. അതിനകത്തും ആ കോഫി ബ്രൗണിന്റെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 60x60 ആയിട്ടുള്ള കാംബ്രിക് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. 109 ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് കുറച്ചൊരു ഡാർക്ക് കളറിലാണ്. ഒരു ബ്ലാക്ക് കളറിനകത്ത് പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇതിനും മാച്ച് ചെയ്യാവുന്ന ബോട്ടം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ കാണിച്ചു തരാം. അകവും പുറവും ഉള്ളത് കൊണ്ടാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു കളർ വേരിയേഷൻ നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയാണിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇനി ഇതിന്റെ ക്ലോസ് വ്യൂ കാണാം. ബ്ലാക്കിൽ തന്നെ പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇതിന് മാച്ച് ചെയ്യാവുന്നൊരു ഡിസൈൻ ഉള്ളത് ഒരു ലൈൻ പാറ്റേണിലാണ്. സ്ട്രൈപ്പ് ഡിസൈനിലായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യണമെന്നില്ല, ടോപ്പ് തന്നെയായിട്ടും രണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പ് പാറ്റേൺ, അതിനകത്ത് പോയിട്ടുള്ള പിങ്കിന്റെ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും കൂടെ ആയിട്ടുള്ള സ്ട്രൈപ്പ്സ് ആണ് പോയിട്ടുള്ളത്. നമ്മളിത് ക്ലോസ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിസൈൻ മനസ്സിലാകും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറിലാണ്. നമ്മളിന്ന് കണ്ടതിൽ ഒരു കളർ മാത്രമാണ് ഡാർക്കായിട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ലൈറ്റ് കളേഴ്സിലാണ് പോയിട്ടുള്ളത്. ഇതൊരു സ്ട്രൈപ്പ് പാറ്റേണിലാണെങ്കിലും അതിനകത്ത് തന്നെ ഒരു വേറൊരു ഡിസൈനും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ക്ലോസ് വ്യൂയിൽ കാണിക്കുമ്പോൾ മനസ്സിലാകും. കുറച്ചും കൂടെയും ക്ലോസ് വ്യൂയിൽ കാണിക്കുമ്പോൾ പിങ്കും അതുപോലെ ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് പോയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. അതിന് മാച്ച് ചെയ്യാവുന്ന ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആണ്. ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഇതും ബ്ലൂ കളറിനകത്ത് പിങ്ക് കളറും
ലൈറ്റ് യെല്ലോ കളറിലുമുള്ള പ്രിന്റാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇത് വേറെ ഇത് കഴിയുമ്പോൾ വരുന്നത്. 44 ഇഞ്ച് വിട്ടിൽ തന്നെ 109 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ 60x60 ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിരുന്നു. ഒരു സോഫ്റ്റ് കളേഴ്സിലാണ് വന്നിരുന്നത്, ഒരെണ്ണം മാത്രമാണ് ഡാർക്ക് കളറിൽ പോയത്. എല്ലാത്തിന്റെയും വിട്ട് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിട്ടിൽ, പ്രൈസ് വന്നിരിക്കുന്നത് 109 പെർ മീറ്ററിലാണ്. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനോ ടോപ്പും ബോട്ടവുമായിട്ടോ അല്ലെങ്കിൽ ടോപ്പ് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ ചെയ്യാവുന്ന വിധത്തിലുള്ള ഫാബ്രിക് ആണ്. ഹോട്ട് സീസണൊക്കെ അടുത്ത് വരുമ്പോൾ കുറച്ചും കൂടെ കോട്ടൺ ഫാബ്രിക്, പ്യുർ കോട്ടൺ ഫാബ്രിക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് വരുന്നത് നമുക്ക് കംഫർട്ടായി വെയർ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക, നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതും നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം ഒന്ന് രണ്ട് പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ പേയ്മെന്റ് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും പേടിഎം ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 above വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത്, 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 rupees ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ, അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തായിട്ട് ഒരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം, 8891060225, 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പൊ ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10-15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവര്. അപ്പൊ അവർക്ക് അറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാംബ്രിക് കോട്ടൺ വെച്ചിട്ട്, 40x40 ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട്, അങ്ങനെ എന്താ പറയുക, സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ, 1 liter വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജന്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പൊ നമ്മുടെ കളർ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ
ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ ബ്രാൻഡിന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിൽ ഓൺലൈനിൽ ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ഓപ്ഷൻ കൂടെ തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ boothrans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. boothrans@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ഐ ഡി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8:00 ഉണ്ട്, 8:30 ഉണ്ട്, 9:00 ഉണ്ട്, 9:30 ഉണ്ട്, 10:00 ഉണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-ഓ 4-ഓ റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10:00 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ടാകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8:00 വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ടാകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക, 7:30 AM മുതൽ വീഡിയോ ഔട്ടാകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.